കടമ്മനട്ട ഗോത്രക്കളരിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പടയണി കാഴ്ചകളിലൂടെ നമ്മൾ കണ്ടുമടങ്ങുമ്പോൾ ഇത് ചിട്ടപ്പെടുത്തുക എന്ന ശ്രമകരമായ ദൗത്യം നിർവഹിച്ച മഹാരഥന്മാരെ ഓർത്തുപോകും. പ്രകൃതിയുടെ ചായക്കൂട്ടുകൾ വെച്ച് ചിത്രം കോറിയിട്ട് ആദിമ മനുഷ്യൻ പ്രകൃതിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, അവൻ്റെ ചുറ്റും അനുഭവപ്പെടുന്ന ശബ്ദ തരംഗ വീതികളിൽ നിന്ന് ചിത്ര സന്നിവേശിപ്പിച്ച് അതൊരു മായാകാഴ്ചയായി മാറ്റുന്നു. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവയുടെ ദിശാമാറ്റ ഫലമായി ഉണ്ടാകുന്ന രാവും പകലും, രാത്രിയുടെ പ്രത്യേക നാഴിക വിനാഴിക സമയസൂചികയിൽ മാറുത, കാലൻ, സുന്ദരേക്ഷി, ഗരുഡൻ വിവിധമായ കാഴ്ചകളെ സമയസൂചികയിൽ കെട്ടിയിടുന്ന വിസ്മയകരമായ കാഴ്ചയും കാണാം. ഇതുതന്നെയല്ലേ തരംഗവീതികളെ നിർണയിക്കുന്ന ആദിമ മനുഷ്യൻ്റെ ബുദ്ധിയെന്നും എനിക്ക് തോന്നാറുണ്ട്.